വാർത്താ സമ്മേളനത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, വാർത്താ സമ്മേളനത്തിൽ അത് കുറവാണ് എന്നുള്ളതാണ്. പക്ഷെ വ്യക്തിപരമായ ആളുകളോട് വളരെ കടുത്ത വാക്കുകൾ ഉപയോഗിച്ച് സംസാരിച്ചു, എന്നോടൊന്നും ഇതുവരെ സംസാരിച്ചില്ലാത്തതുകൊണ്ട് എനിക്കത് അനുഭവമില്ല, പക്ഷെ അങ്ങനെ കേട്ടിട്ടുണ്ട്. ശരിയല്ല, ഞാൻ കർക്കശമായി പറയാറുണ്ട്, അല്ലാതെ അധിക്ഷേപ സ്വരത്തിൽ ഞാൻ ആരോട് സംസാരിക്കാം. അങ്ങനെ അധിക്ഷേപ സ്വരത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും അത് കേട്ട് നിൽക്കുമോ? ഞാൻ നിൽക്കില്ല. എത്ര വലിയവരായാലും എന്നെ അധിക്ഷേപിച്ചാൽ അപ്പോൾ ഞാൻ മറുപടി പറയും. അപ്പോൾ അധിക്ഷേപശരമല്ല, കർക്കശമായി ഞാൻ കാര്യങ്ങൾ പറയാറുണ്ട്. അത് അച്ചടക്കത്തിന്റെ കാര്യത്തിൽ അത് പലരെയും ശത്രുക്കളാക്കിയിട്ടുണ്ടെന്നും കൂടി മനസ്സിലാക്കാം. എനിക്കിഷ്ടമാണ്. ഞാൻ ഓരോ ദിവസവും ഒരു 10 ശത്രുവിനെ അത്തരത്തിൽ ഉണ്ടാക്കിയില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരാത്ത നാളുകാരായിരുന്നു അത്. എൻ്റെ സ്റ്റൈലാണത്, നാളെയും അങ്ങനെ തന്നെയായിരിക്കും. എനിക്ക് അംഗീകരിക്കാൻ സാധിക്കാത്ത പ്രവണത അത് കണ്ടാൽ ഞാൻ എതിർക്കും. എനിക്കിഷ്ടപ്പെടാത്ത ശബ്ദം എവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ആ ശബ്ദം അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയും. അതെന്റെ ശൈലിയാണ്. അങ്ങനെ ശത്രുക്കളായി പോകുന്നവര് പോയ അന്ന് മുതൽ പണി തുടങ്ങുമല്ലോ. ഒരു കുഴപ്പമില്ല കേട്ടോ, അവരെ ഞാൻ ശത്രുക്കളായിട്ട് കാണുന്നില്ലേ. ശത്രുക്കൾ എന്നൊക്കെ പറഞ്ഞ ആരാ? പിണറായി വിജയൻ എന്റെ ശത്രു എന്ന് പറഞ്ഞാൽ എനിക്ക് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പിണറായി വിജയൻ എന്റെ രാഷ്ട്രീയ ശത്രു എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാം. വ്യക്തിപരമായിട്ടൊന്നുമില്ല വിജയനും ഞാനുമായിട്ട്. എന്താണ് വ്യക്തിപരം? താങ്കൾക്ക് എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ സ്വകാര്യമായിട്ട് അദ്ദേഹത്തെ ചോദിക്കൂ. ഏറ്റവും ഒടുവിൽ കുറേ ഞങ്ങൾ കാണാത്തത്, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിൻ്റെ കണ്ണൂരിലെ വസതിയിലേക്ക് പോകാൻ വേണ്ടി ഈ തിരുവനന്തപുരത്തെ വിമാനത്താവളത്ത് വെച്ചാണ് ആഫ്റ്റർ എ ലോങ് ടൈം ഞാൻ കണ്ടത്. അപ്പം എനിക്കൊരു ജാള്യത ഉണ്ടായിരുന്നു അവിടെ സംസാരിക്കാൻ, അദ്ദേഹത്തിന് എന്നോടും ജാള്യത ഉണ്ടായിരുന്നു. പക്ഷെ ശ്രീമാൻ വിജയൻ തന്നെയാണ് ആ മൗനം വഞ്ചിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചത്, വാക്സിൻ എടുത്തോ? അപ്പോൾ ഞാൻ പറഞ്ഞു വാക്സിൻ എടുത്തില്ല. അപ്പോൾ പറയാം അത്ര വലിയ ധൈര്യമൊന്നും കാണിക്കണ്ട, ഇതൊരു മഹാമാരിയാ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ കാര്യം പറഞ്ഞാൽ അദ്ദേഹം ആ സൗഹൃദം ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ ആ സൗഹൃദം നഷ്ടപ്പെടുത്താനും ആഗ്രഹിക്കുന്നില്ല. അത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ രാഷ്ട്രീയമായി അദ്ദേഹത്തിൻ്റെ നയത്തെ, അദ്ദേഹത്തിൻ്റെ നിലപാടിനെ, അദ്ദേഹത്തിൻ്റെ സമീപനത്തെ, അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെ ഞാൻ ശക്തമായി എതിർത്തിട്ടുണ്ട്. നാളെയും എൻ്റെ സമീപനം അത് തന്നെയായിരിക്കും. വ്യക്തിപരമായി അദ്ദേഹം എന്നെപ്പറ്റി പറയാൻ പാടില്ലായിരുന്നു, ഞാൻ കുറച്ചുകൂടി കർക്കശമായിട്ട് അദ്ദേഹത്തെയും പറയാൻ പാടില്ലായിരുന്നു എന്ന് വൈകിട്ടെങ്കിലും ഞാൻ തിരിച്ചറിയുന്നു. ശരിയാണ്, ഒരു രാഷ്ട്രീയ പ്രതിയോഗി, അപ്പോൾ നമുക്ക് നല്ല വാക്കുകളൊക്കെ ഉപയോഗിക്കാം, നല്ല വാക്കെന്ന് പറയുമ്പോൾ കടുത്ത വാക്കുകളൊക്കെ ഉപയോഗിക്കാം, അതിലൊന്നും ആരും തിരിയാണ്. പക്ഷേ സ്വന്തം തട്ടകത്തിൽ തന്നെ രാഷ്ട്രീയ എതിരാളിയേക്കാൾ വലിയ പ്രതിയോഗികളുണ്ട് എന്ന് കാണുമ്പോൾ അതിനോട് മൗനം അവലംബിക്കേണ്ട ഒരു സംഘർഷാവസ്ഥ കൂടി മനസ്സിലുണ്ടാവും. അത് ഞാൻ ഒരാളുടെ പേരല്ല പറയുന്നത്, പലരും നമ്മുടെ രാഷ്ട്രീയത്തിൽ പല ഘട്ടങ്ങളിൽ അതുണ്ടാവും അല്ലേ. ഞാനൊരു പദവി അലങ്കരിച്ച ആളാണ്, ആ പദവിയിലിരുന്നു കൊണ്ട് പരിമിതികൾക്കുള്ളിൽ നിന്ന് മാത്രമേ എനിക്ക് സംസാരിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ചോദിക്കും, ഇപ്പോൾ പടിയിറങ്ങി വന്ന പ്രശ്നമുണ്ടല്ലേ, ഇപ്പോൾ സംസാരിച്ചുകൂടെ? ഇല്ല, ഞാൻ അലങ്കരിച്ച പദവിയുടെ മഹത്വം അതെനിക്ക് വിസ്മരിച്ചുകൊണ്ട് നാളെയും സംസാരിക്കാൻ സാധ്യമല്ല. അതാണ് ഞാൻ പലരും വ്യത്യസ്തനായിട്ട് നിൽക്കുന്നത്. മിസ്റ്റർ നികേഷ്, ഞാനും ശ്രീ കെ കരുണാകരനുമായിട്ടുള്ള യുദ്ധം അങ്ങ് റിപ്പോർട്ട് ചെയ്തതാണല്ലോ. ആ യുദ്ധം കൊടുമ്പിരിക്കൊട്ടപ്പോൾ പോലും ഞാൻ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, അദ്ദേഹം എന്നെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, ഞാൻ കോൺഗ്രസിൻ്റെ അച്ചടക്കത്തിന് സീം ഒരിക്കലും ലംഘിച്ചിട്ടില്ല, അത്തരം വിമർശനം ഞാൻ നടത്തിയിട്ടുള്ളൂ. പരുഷമായ ഭാഷയിലോ അല്ലെങ്കിൽ കർക്കശ സ്വഭാവത്തിലോ ചിലപ്പോൾ അദ്ദേഹത്തെ ഞാൻ നേരിടുകയോ സംസാരിക്കുകയോ ഒക്കെ തന്നെ ചേരിക്കാം. രണ്ടുപേർക്കും അക്കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം പറഞ്ഞത്, എന്നെ നേർക്ക് നേർ എതിർത്ത ആളാണ് താങ്കൾ, എന്നെ പിറകിൽ നിന്ന് കുത്തിയ ആളല്ല എന്ന് കരുണാകരൻ അവസാന നിമിഷം പറഞ്ഞു. നിങ്ങളെ കയ്യിലുണ്ടല്ലോ പഴയ വിഷ്വൽസ് ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു അദ്ദേഹം? അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചിട്ട് അദ്ദേഹം എൻ്റെ തലയിൽ ചുംബിച്ചുകൊണ്ട് അദ്ദേഹം എന്നെ അനുഗ്രഹിച്ചു, നിങ്ങൾ എന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അപ്പം ഞാൻ അദ്ദേഹത്തെ എതിർത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ എനിക്കുണ്ടായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസം മാത്രം. വ്യക്തിപരമായിട്ട് എനിക്ക് ആരോടും പരിഭവമില്ല.